ഓക്കെ, 54-ാമത്തെ എപ്പിസോഡിൻ്റെ ആരംഭത്തിൽ മാച്ച് കഴിഞ്ഞ് ടീംസ് അവിടെ ഇരിക്കുമ്പോൾ ടാങ്സ് എഴുന്നിട്ട് ഒരു മാസം കഴിഞ്ഞാൽ അടുത്ത ടൂർണമെൻറ്റ് വരെയില്ലേ, ഞാൻ സ്വന്തമായിട്ട് ട്രെയിൻ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് പോകുന്നു. എല്ലാവർക്കും സങ്കടമുണ്ട്, മാച്ചിൽ തോറ്റതിന് ടൈ ആണെങ്കിൽ കൂടി അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ മാസ്റ്റർ, ഇത് ചെറിയൊരു തോൽവിയല്ലേ, ഇനി വരാൻ കിടക്കുന്നത് ഒരുപാട് ഗ്രേറ്റ് ആയിട്ടുള്ള സ്കൂളുകളാണ്. 2 മാസം കൊണ്ട് നിങ്ങളുടെ സ്ട്രെങ്ത് ട്രെയിൻ ചെയ്യിപ്പിക്കാം, വെറുതെ ഇരിക്കണ്ട. അയ്യോ, അതിനുശേഷം ടാങ്സൻ മെഡിറ്റേഷൻ. എന്നാൽ അവന് ബാറ്റിൽ നടന്ന കാര്യങ്ങൾ ഓർത്തത് കാരണം ചെയ്യാൻ കഴിയുന്നില്ല. അവൻ കാരണമാണ് തോറ്റത് എന്ന ഒരു ഗിൽട്ട് ഫീല് അവനുണ്ട്. സ്പൈഡർ ബോണ്, 2 പവർഫുൾ ഹെർബൽ, ഡെക്കേഡ് മില്യൻ സോൾഡറിങ് ഇതൊന്നും ഇല്ലാതെ പോലും എനിക്ക് എന്ത് ചെയ്യാനാകും? ബ്ലൂ സിൽവർ പ്ലാന്റ് കൾട്ടിവേറ്റ് ചെയ്ത് വന്നിട്ടും ഒരു യൂസ് പോലും കിട്ടിയില്ല. ആ പ്ലാനിനോടുള്ള താല്പര്യം കുറഞ്ഞൊന്നും ഹോത്തിയൻ ഹാമർ ചൂസ് ചെയ്യാനുള്ള താല്പര്യം കൂടിയെന്നും മനസ്സിലാകാം. എന്നാൽ പോയിസൺ അതുണ്ടെങ്കിൽ മാത്രമേ ടാങ് സെറ്റ് ഇവിടെ ഉണ്ടാക്കാൻ കഴിയൂ. 2 മൈൻഡിൽ അങ്ങനെ ടാങ്സിനിരിക്കുന്നു. അതേസമയം കാട്ടിൽ കൂടി ഡൂബുബോ നടന്നു വരുമ്പോൾ എന്തോ ഒരു അപകടം മനസ്സിലാക്കി. അവിടെ ചിരിച്ചുകൊണ്ട് 10 വർഷം കഴിഞ്ഞു, ഇനിയെങ്കിലും തോൽക്കുന്നു എന്ന് ത്രിസന്തപം. 10 വർഷം മുൻപ് ഓൾഡ് ഗോസ്റ്റിനെ ഞാൻ കൊന്നനെ, അതിന് റിവഞ്ച് വന്നതാണോ? നമ്മളെ പേടിച്ച് ഷിങ് തന്നെ മിലിറ്ററി പവർ കുറച്ചു, അപ്പോൾ തന്നെ നീ തോറ്റു. ജിഗുവാൻ ഇന്ന് നിന്നെ തോൽപ്പിക്കും എന്ന് പറഞ്ഞ് പവർ ഉപയോഗിക്കാൻ വരുന്നു. ഗുവാൻ ആണെങ്കിൽ അത് വലിയ കാര്യമൊന്നും ആക്കുന്നില്ല. 5th സോൾ സ്കില്ല്, ഫ്രോസ്റ്റി ഗാദർ എന്ന ഒരു സ്കില്ല്, ആ മാർഷൽ സോളിൻ്റെ ആ ഷാർപ്പായ ആയുധം, അത് വെച്ച് അറ്റാക്ക് ചെയ്യുന്നു. ഡോഗുബോ മാറിപ്പോണെങ്കിലും അത് പിറകെ. അപ്പോൾ മനസ്സിലായി ഇത് സോൾ പവർ ഡിക്റ്റേറ്റ് ചെയ്താണ് വരുന്നതെന്ന്. അപ്പോൾ തന്നെ ഒരു സോൾ സ്കില്ല് വെച്ച് പോയിസണാക്കി. ഗുവാൻ ടെൻഷനായി, അപ്പോൾ തന്നെ പിറകിൽ നിന്ന് അറ്റാക്ക്. ഗുവാൻ വിചാരിച്ചത് ഇയാളുടെ ശരീരത്തിൽ പോയിസൺ എഫക്റ്റ് ആയതിനാൽ വീക്കായി എന്നാണ്. ഇപ്പോൾ ഇത്രയും പവർ എങ്ങനെ വന്നു എന്ന് അതിശയം. അതുപോലെ സ്പീഡും. ടൂഗുബോനല്ലേ അറിയൂ ടാങ്സൻ ക്യൂർ ചെയ്തെന്ന്. നീ പോയി ചാവടാ എന്ന് പറഞ്ഞ് മാർഷൽ സോളി എടുക്കുന്നു. അതിനുശേഷം പോയിസൺ നേരെ വിടുകയും ചെയ്യുന്നു. അപ്പോൾ ഗുവാൻ ക്ലൗഡ് പിസ്റ്റൽ, അതൊരു പ്രധാന സ്കില്ലാണ്, അത് ഉപയോഗിക്കുന്നു. മുബായിയുടെ ലൈറ്റ് വേവിൻ്റെ അപ്ഗ്രേഡ് വെർഷൻ എന്ന് പറയാം. 2 പവറും കൂട്ടിയിടി. ടൂഗുബോൻ്റെ വിഷം ആൾറെഡി മെഡൂസ സോൾബോണിലാണല്ലോ, അതുകൊണ്ട് തന്നെ പോയിസൺ വളരെ പവർഫുള്ളായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നുമുണ്ട്. അത് മനസ്സിലാകാതെ ഇത്രയും പെട്ടെന്ന് സ്ട്രോങ് ആയതെങ്ങനെയെന്ന് ഗുവാൻ. നീ എന്നേക്കാൾ 3 ലെവല് കുറവാണ് ഗുവാൻ, അല്ലെങ്കിൽ ചിർസന്തമം 95 ലെവലും, അതുപോലെ ഡൂഗുബോന് 92 ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുൻതൂക്കം ഗുവാനാണെന്നും കാണാം. അത് ഡൂഗുബോനും അറിയാം. അതേസമയം ഹിഡൻ വെപ്പൺ, ഇതെന്തുകൊണ്ട് ഞാൻ ആലോചിച്ചില്ല? പക്ഷേ ഹിഡൻ വെപ്പൺ ഉപയോഗിക്കുന്നത് സീക്രട്ടായിട്ടല്ലേ? ഒരു പവർഫുൾ ഓപ്പോണൻറ്റ് വന്നാൽ ഇത് വെച്ച് ഉപയോഗിക്കാൻ പറ്റും എന്നല്ലാതെ. പിന്നെ വീണ്ടും ഫൈറ്റ്. അതാണെങ്കിൽ ഡൂഗുബോ 9-ാമത്തെ സോൾ സ്കില്ല് ഉപയോഗിക്കുന്നു. അതാണെങ്കിൽ ഏറ്റവും പവർഫുള്ളുള്ള പോയിസണാണ്. അതിൽ നിന്നും ഗുവാൻ ടെൻഷനായിട്ട് ഓടി മാറുന്നു. ഒരവസരം കിട്ടിയപ്പോൾ ആ ഹിഡൻ വെപ്പൺ ക്ലസ്റ്റർ ചേസിംഗ് ബാൾ, അതും ഉപയോഗിക്കുന്നു. അത് ഒരു സി എക്സ്ട്രീം പോയിസണും നീഡിലും വന്ന് അത് കുറച്ചൊക്കെ ഗുവാൻ്റെ മേലും പതിക്കുന്നു. അത് കണ്ട് ഞെട്ടിപ്പോയി. നീ തോറ്റു, ഇനി നിന്നാൽ പ്രശ്നമാണ് എന്ന് വിചാരിച്ച് ട്രിക്ക് ഉപയോഗിച്ച് രക്ഷപ്പെട്ടു. ലിറ്റിൽ ഫ്രീക്ക്, നീ കാരണം ഞാൻ ഇന്ന് രക്ഷപ്പെട്ടു. നീ എന്ത് ചെയ്യുക? അവിടെ നിന്ന് കട്ടായിട്ട് ടാങ്സൻ അത് ആലോചിച്ച് ഇരുന്ന് പിറ്റേ ദിവസമായി. അപ്പോൾ ഡൂഗുബോ വന്ന് കാര്യം ചോദിക്കുന്നു. അതോടൊപ്പം അവന് സോൾ പവറും കയറ്റുന്നു. അവൻ ആ ബ്ലൂ സിൽവർ പ്ലാന്റ് കൊണ്ട് എനിക്കൊരു യൂസും ഉണ്ടായിട്ടില്ല, ഹോത്തിയൻ ഹാമർ വെച്ച് ട്രെയിൻ ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നതെന്നും സങ്കടത്തോടെ പറയുമ്പോൾ അവൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി. ഡൂഗുബോ അവനെ വിളിച്ചുകൊണ്ട് ഒറ്റപ്പോക്ക്, എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നേ? ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് നിന്റെ പ്രശ്നം മനസ്സിലായി, നീ നിന്റെ മാർഷൽ സോള് വെളിയിലെടുക്ക്. അവനും അതുപോലെ ചെയ്യുമ്പോൾ ചുറ്റും എല്ലായിടത്തും ബ്ലൂ സിൽവർ പ്ലാന്റ് വരുന്നു. അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് നീ ചോദിച്ചതിൻ്റെ ഉത്തരം ഇതിൽ ടച്ച് ചെയ്, എന്നിട്ട് പുതിയതിലും. അവന് നോക്കുന്നു. അപ്പോഴാണ് ആ പ്ലാന്റ് എത്രത്തോളം സോഫ്റ്റ് ആണെന്നും, അതുപോലെ ഇപ്പോൾ അവൻ്റെ ഉള്ള ബ്ലൂ സിൽവർ പ്ലാന്റ് വളരെയധികം ഹാർഡും സ്ട്രോങ്ങും അതുപോലെ അഗ്രസീവും ആണെന്ന് ഉള്ള കാര്യങ്ങളും മനസ്സിലായി. ഇപ്പോൾ എന്ത് തോന്നുന്നു? ഇതിൽ നല്ല സ്ട്രോങ് ആണെന്നും അതുപോലെ നല്ല വാം ആയിട്ടുള്ള ഫീലും ഉണ്ട്. അതേസമയം ടീംസ് ആണെങ്കിൽ ട്രെയിനിങ്, മുബായി ആണെങ്കിൽ ഡീറ്റെയിൽസ് നോക്കുന്നു. അപ്പോഴാണ് ഫാറ്റിയുടെ മുഖത്ത് ഒരു ഇല വന്ന് വീണ്, ഫയറ് കൺട്രോൾ വിട്ടുപോയി, ഓസ്കാർ കരിഞ്ഞ്, എല്ലാവരും ഒരു ടെററ് ലുക്ക്. പിന്നെ അവനെ തൂക്കി പറയാടി എന്നെ.
ഈ ബ്ലൂ സെല്ലർ പ്ലാന്റ് മറ്റുള്ള മാർഷൽ സോളിനെ പോലെ കൾട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ നിനക്ക് ജന്മന ഫുൾ സോൾ പവർ ഉണ്ട്, അതുമല്ലാതെ ട്വിൻ മാർഷൽ സോൾ. ബ്ലൂ സെല്ലർ പ്ലാന്റ് നിന്റെ അമ്മയുടേതും ഹോത്തിയൻ ഹാമർ നിന്റെ അച്ഛൻ്റെതുമായിരിക്കണം. അപ്പോൾ ടാങ്സൻ അവൻ്റെ അമ്മയെ ഇലൂഷനായിട്ട് തോന്നുന്നു. അമ്മ ബ്ലൂ സെല്ലർ പ്ലാന്റ്, അതാലോചിച്ചിട്ട് എനിക്ക് മനസ്സിലായി. താങ്ക് യു. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ നിന്റെ അച്ഛൻ്റെ ഗ്രാൻഡ് സോൾലാൻഡ് മാസ്റ്റർ ആയതിനേക്കാൾ സ്പീഡിൽ നീ അത് ബ്രേക്ക് ചെയ്യും. അത് പറയുമ്പോൾ ഞാൻ ഒരിക്കലും ബ്ലൂ സെല്ലർ പ്ലാന്റ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് വിട്ടുകളയില്ല. അത് കേട്ട് ഡൂഗു പോഞ്ഞു ഹാപ്പി. ടീംസിനടുത്ത് വന്നാൽ ഷിയാവു അവസാനം 39-ാമത്തെ ലെവലും മറികടന്നു. അത് കണ്ട് ടീംസും ഹാപ്പി. ടാങ്സനെ ആലോചിച്ച് ഷിയാവു ഡൂഗുബോയും ടാങ്സന് കൂടി സിറ്റിയിൽ കൂടി വരുമ്പോൾ അവിടെയുള്ള കടയിൽ നിന്ന് ഷാർപ്പായിട്ടുള്ള ഒരു നീഡിലെടുത്തിട്ട് നിന്റെ കയ്യിൽ വേറെ ക്ലസ്റ്ററിങ് ചേസിംഗ് ബോളുണ്ടോ? എന്തു പറ്റി ഞാൻ തന്നതോ? ഞാൻ വയസ്സായില്ലേ, അത് എനിക്കിപ്പോൾ യൂസ്ഫുൾ തന്നെയാണ്. അപ്പോൾ ടാങ്സൺ ഡൂഗുബോനെ എതിർത്തത് ഒരു ഗ്രാൻഡ് സോൾലാൻഡ് മാസ്റ്റർ ആണെന്ന് ടാങ്സന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അതിനുള്ളിലെ പോയിസൺ അത്ര എഫക്റ്റീവ് ആകില്ല. അത് ചോദിക്കുമ്പോൾ കാരണം ഞാൻ ജെഡ് ഫോണിക്സർ വെനം ആണ് ഉപയോഗിച്ചത്. ഏറ്റവും മാരകമായിട്ടുള്ള പോയിസൺ ആണ് അത്, ഹിഡൻ വെപ്പൺ, അതിൻ്റെ കൂടെ പോയിസൺ. അപ്പോഴാണ് ടാങ്സന് ഒരു ഐഡിയ തോന്നിയത്. ബ്ലൂ സിൽവർ പ്ലാന്റുമായിട്ട് കമ്പയിൻ ചെയ്താൽ അങ്ങനെയെങ്കിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് എനിക്കറിയാം. താങ്ക് യു ഓൾഡ് ഫ്രീക്ക് എന്ന് പറഞ്ഞ് ആ ചേസിങ് ബോൾ കൊടുക്കും. താമസിച്ചാണോ ഉദിച്ചത്? വാ പോകാം. അതേസമയം ടീംസിനടുത്ത് മാസ്റ്റർ അവരുടെ ഇന്നത്തെ ട്രെയിനിങ് തീർന്നു എന്നും നിങ്ങൾ നന്നായിട്ട് ഇമ്പ്രൂവായി, നാളെ മുതൽ ഹാർഡായിരിക്കും എന്നും പറഞ്ഞ് പോകുന്നു. നാളെ ഫേസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയായിരിക്കും? എന്നാലും ടാങ്സിന് കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ പാടുപെടും. എന്നാൽ ഷിയാവൻ അത് കേട്ട് സങ്കടമായപ്പോൾ മുബൈ അവനെ ചവിട്ടു വിളിക്കുന്നു. അവൻ എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിക്കാൻ നോക്കുമ്പോൾ നിങ്ങറൊന്ന് അവനെ പിടിച്ച് മാറ്റിയിട്ട് നിനക്ക് പോയി കണ്ടൂടെ, അവളും സമ്മതിക്കുന്നു. പിന്നെ ടാങ്സനും ഡൂഗു പോയി സിറ്റി കൂടി. ഇത് ടയാൻഡോയിലുള്ള മാർഷൽ സോൾ ഹാളിലെ ടയാൻഡോ വെച്ച് നോക്കിയാൽ ജസ്റ്റ് ഒരു ബ്രാഞ്ചാണ്. എന്നാൽ അവരുടെ സ്ട്രെങ്ത്, അത് ഇവർക്ക് വേണമെങ്കിൽ ആര് ടൂർണമെൻറ്റിന് ജയിക്കണമെന്ന് വേറെ ചെയ്യാൻ കഴിയും. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നീ ആദ്യം എന്നോട് ടൂർണമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് പ്രെഡിക്റ്റബിളായി. പ്രീലിമിനറിയിൽ നമ്മൾ ജയിച്ചു, ഇനി ക്വാളിഫൈഡിൽ നല്ല മാച്ച് കളിക്കും. എനിക്കറിയാം എന്തായാലും നിങ്ങൾക്ക് 3-ാം സ്ഥാനം കിട്ടും. ഇപ്പോൾ 3-ാണ്, നമ്മൾ ഫസ്റ്റ് അടിച്ചാലോ? എനിക്ക് ഒരു കോൺഫിഡൻസും ഇല്ല, കാരണം അവരായിരിക്കും എല്ലാ ടൈമിലും ചാമ്പ്യനാകുക. ആര്? മാർഷൽ സോൾഹാൾ. മാർഷൽ സോൾഹാൾ ഉള്ള എല്ലാവരും ഈ സോൾലാൻഡിലെ പവർഫുൾ മാസ്റ്റേഴ്സ് ആയിരിക്കും. അതിലൊരാളാണ് എന്നെ അറ്റാക്ക് ചെയ്തത്. അവൻ പറഞ്ഞ് ഈ കുറച്ച് വർഷം കൊണ്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെന്ന്. അതിന് പോപ്പ് ഇട്ട പേരാണ് മാർഷൽ സോൾഹാൾ ഗോൾഡൻ ജനറേഷൻ. അപ്പോൾ അവർ ജയിക്കുമെന്നാണോ? നിനക്കറിയോ ഈ ചാമ്പ്യൻസ് ആയാൽ എന്താണ് മാർഷൽ സോൾഹാൾ തരുന്നതെന്ന്? ഇല്ല, അത് സോൾ മാസ്റ്റേഴ്സിന് വേണ്ട പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. സോൾ ബോൺ? അത് 1-അല്ല 3 എണ്ണം. എന്ത്? അതിനുശേഷം ടയാൻഡോയിലെ മാർഷൽ സോൾഹാൾ ബ്രാഞ്ചിൻ്റെ അവിടെ സലസർ ടാങ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കി അവൻ്റെ ടാലൻറ്റും ആലോചിച്ച് കടുപ്പായി ഇരിക്കുന്നു. കാരണം യങ് ഏജ് ആയപ്പോൾ തന്നെ അവൻ ഇത്രയും എത്തിയല്ലോ. അപ്പോൾ ആരോ കഥവ് തുറന്ന് വരുന്നു. ആര്? അത് തന്നെ ത്രിസന്തമം. ഡൂഗുബോ ഗസ്റ്റ് ടീച്ചറായിട്ട് ഏതോ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നു എന്നറിഞ്ഞല്ലോ. അവിടുന്ന് കട്ടായിട്ട് ഡൂഗുബോ ടാങ്സനോട് ആ 3 സോൾബോണും മുൻപത്തെ പോപ്പ് ഉപയോഗിച്ചതായിരുന്നു. അത് പുറത്തു പോകാതെ നോക്കാൻ അവർ വളരെയധികം കോൺഫിഡൻസ് ആയ സോൾ മാസ്റ്റേഴ്സിനെ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കും. ഡാങ്സൻ അപ്പോൾ അവരുടെ ലെവല്, മാർഷൽ സോൾ അതൊക്കെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ഒരു ചാൻസും ഇല്ല ജയിക്കാൻ. അപ്പോൾ ആ പ്ലാന്റ് കാണിക്കുമ്പോൾ ബ്ലാക്ക് സോളും കൂടി കണ്ട് നീട്ടിപ്പോയി. ഇനി പറ, എന്നാലും നീ ഇപ്രാവശ്യം ഗീവ് അപ്പ് ചെയ്യ്, അടുത്ത ടൂർണമെൻറ്റിൽ കയറ്. ഞാൻ പറഞ്ഞതിന് കാരണം നിന്റെ ഈ സ്കില്ല്, ടാലൻറ്റും സോൾഡറിങ്ങും എല്ലാം സലസർ ഇപ്പോൾ നോക്കുമായിരിക്കും. അത് അറിയിക്കേണ്ടവരെ അവൻ അറിയിച്ചു കാണും. നിനക്കത് വലിയ പ്രശ്നമാണ്. അതുമല്ല, അവിടെ ബാറ്റിൽ ചെയ്യുന്ന എല്ലാവരും 45-ന് മുകളിൽ ലെവലുള്ളവരാണ്. അതിൽ 2 പേര് 51-ഉം 52-ഉം. അവരാണ് യങ്സ്റ്റായിട്ടുള്ള അത്രയും ലെവൽ റെക്കോർഡ് ഇട്ടത്. നീ ഗീവ് അപ്പ് ചെയ്. എന്നാൽ ടാങ്സ് നമ്മൾ പേടിച്ചു മാറില്ല, പൊരുതിയായാലും നേടിയെടുക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവർ പോകുന്നു. അതിനുശേഷം അവൻ റൂമിലേക്ക് പോകുമ്പോഴാണ് ഒരു സൗണ്ട്. ആരത്? ഷിയാവു തന്നെയായിരുന്നു. എന്താ, പിന്നെ ഫൈറ്റ് ചെയ്യാനാണ്? അപ്പോഴേക്കും പിന്നെ ഫൈറ്റ്, എന്നാൽ മുൻപത്തെ പോലെ സ്ട്രോങ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഫൈറ്റൊന്നുമല്ല. ഒരുപാട് ദിവസം കഴിഞ്ഞ് മിസ് ചെയ്തു എന്നതുപോലെ. അവരുടെ റൊമാൻസൊക്കെ കഴിഞ്ഞ് മുടി കിട്ടുമ്പോൾ
നീയിപ്പോൾ ഒരുപാട് സ്ട്രോങ് ആയല്ലോ. സോൾഡറിന് കിട്ടിയാൽ മാത്രം സോഫ്റ്റ് സ്കില്ല് സെറ്റാകുമെന്നില്ല, അതല്ലാതെ തന്നെ ഒരുപാടുണ്ട്. ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും. അവൾ ടാങ്സ്, നീ പറയുന്നതെല്ലാം ശരിയാണ്, എന്നാൽ എല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്നില്ല. അപ്പോഴാണ് കാട്ടിലൊരു ലൈറ്റ്. അതെന്താ, ശ്രക്ക് സ്കൂളിനടുത്ത് നിന്നാണല്ലോ എന്ന് പറഞ്ഞ് പോകുന്നു. ഓക്കേ, ബാക്കി അടുത്ത എപ്പിസോഡ് കാണാം.